അപ്പോ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോ കാസർഗോഡ് ജില്ലയിലെ മല്ലത്തിനടുത്താണ് ഉള്ളത് കേട്ടാ. മധുവാഹിനി പുഴയാണ് എന്റെ തൊട്ട് ബാക്കിലായിട്ടുള്ളത് കേട്ടാ. അപ്പോ നിങ്ങൾ ചെറിയൊരു ചങ്ങാടം കാണുന്നില്ലേ, ഈ ചങ്ങാടത്ത് ഒരു ഹൗസ് ബോട്ടിന് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്തിരിക്കുന്നത് ഇവിടെ തന്നെ ഒരു മൂന്ന് പയ്യന്മാരാണ് കേട്ടാ. അപ്പോ ഈ പയ്യന്മാരാണ് കേട്ടാ ഈ ബോട്ട് ഉണ്ടാക്കിയത്. അപ്പൊ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇവരോട് തന്നെ ചോദിച്ചറിയാം. പേരെന്താ? എന്റെ പേര് ആകാശ് വിൽക്കുന്ന കിത്തു. കിത്തു എന്റെ പേര്. ആദർശ് വിൽക്കുന്ന കിച്ചു. എന്റെ പേര് അഭിലാഷ്. ഇവിടെ തന്നെ അല്ലേ? ഇവിടെ തന്നെ. എന്ത് ചെയ്യുന്നത് രണ്ടുപേരും? നമ്മ പ്ലസ് വൺ. പ്ലസ് വൺ ആണ് പഠിക്കുന്നത്. ജി എച്ച് എസ് എർനീർ. ഞാൻ ചെറുക്കള സ്കൂളില് പ്ലസ് വൺ. ഞാൻ ഉപ്പള പഠിക്കും. ജി എച്ച് എസ് ഉപ്പള. ഉപ്പളയല്ലേ? അപ്പൊ നിങ്ങൾ രണ്ടാളും ടിൻസ് ആണല്ലേ? വേറെ കൂടി വേറെ അമിത്. അമിത് അല്ലേ? ഐ ടി കഴിഞ്ഞിട്ട് ഇപ്പോ ജോബിന് വന്നു. ജോബിന് വന്നിട്ട് സ്ഥലത്തെത്തില്ല. അപ്പൊ നല്ലൊരു ക്രിയേറ്റിവിറ്റി ആണ് ഇപ്പൊ നിങ്ങൾ കൊണ്ടുവന്നത്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഈ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ആശയം? ചെറുപ്പം തൊട്ട് ഈ അംഗനവാടിക്ക് പഠിക്കാൻ പോകുമ്പോല്ലേ, മുത്തപ്പൻ്റെ ഒക്കെ ചെറിയൊരു വാഴപ്പിണ്ടിയിലാണ് നമ്മൾ അഡം കടന്നിട്ട് പോയിക്കൊണ്ടത് തോട്ടിന്. അതിന്റെ അപ്പൊ ചെറുപ്പം തൊട്ട് നമ്മളൊരു മനസ്സിൽ ഈ ചങ്ങാടം ഉണ്ടാക്കണം എന്നൊരു മോഹം ഉണ്ടായിരുന്നു. അത് പിന്നെ വളർന്ന് കുറച്ച് ഇത് വലുതാകുമ്പോൾ നമ്മളൊന്ന് വാഴ നാല് വാഴ ഉപയോഗിച്ച് ഒന്നുണ്ടാക്കി. അത് കഴിഞ്ഞ് 11 വാഴ ഉപയോഗിച്ചിട്ട് ഒന്നുണ്ടാക്കി. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഇതിന്റെ മാതൃകയിൽ വേറൊന്നും ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതൊരു 19 മുള ഉപയോഗിച്ചാണ് നമ്മൾ ഈ ചങ്ങാടം ഉണ്ടാക്കിയത്. ഈ ചങ്ങാടത്തിന് പിന്നെ നമ്മൾ കൗങ്ങിന്റെ പല മരത്തിന്റെ പല ഉപയോഗിച്ച് ആണ് ഈ ചങ്ങാടം ഉണ്ടാക്കിയത്. പിന്നെ ഇതിന്റെ അടിഭാഗത്ത് ചെറിയ ചെറിയ കുപ്പിയിലെ ചാക്കില് കെട്ടിയിട്ട് പിന്നെ മാക്സ്വെല്ലിന്റെ 20 ലിറ്ററിന്റെ ബോട്ടിലെല്ലാം അടിയിൽ കെട്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ടൈം പിടിച്ചു സ്കൂളിലുള്ളതുകൊണ്ട് ഒരു മാസം സ്കൂളിലുള്ളതുകൊണ്ട് ഒരു മാസം വേണ്ടി വന്നു. നമ്മൾ വൈകിട്ട് സ്കൂളിൽ വന്നപാട് ആണ് ഇതിന്റെ പണിയെല്ലാം എടുത്തത്. നമ്മൾ അങ്ങ് മുകളിൽ നിന്നാണ് ഈ ചങ്ങാടത്തിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചത്. നിങ്ങളെ വീട് അടുത്ത് തന്നെയാണോ? എന്റെ വീട് തന്നെ മുണ്ടപ്പള്ളം. മുണ്ടപ്പള്ളം അല്ലേ? എന്റെ വീട് മുണ്ടപ്പള്ളം. മുണ്ടപ്പള്ളം തന്നെ. അപ്പൊ നമുക്കൊന്ന് ബോട്ടിൽ പോയിട്ട് കൂടുതൽ കാര്യങ്ങൾ ബോട്ടിലോട്ട് പോവാണ്. മജീദ് വാ. മജീദേ കണ്ടിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ. നല്ലൊരു ഐഡിയ അല്ലേ ചെക്കന്മാരെ അല്ലേ? ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഭാവിയുണ്ട്. ഇപ്പോ നമ്മള് ചെക്കന്മാരുണ്ടാക്കിയ ചങ്ങാടത്തിലോട്ട് കയറാൻ പോവാ കേട്ടാ. അപ്പൊ നമ്മള് വരുമ്പോഴേക്ക് തന്നെ ഇവിടെ അമൃത TV പിന്നെ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പുള്ളമാരെ ചങ്ങാടം കയറാൻ വേണ്ടിട്ട് ഒരുപാട് നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ? ഞാൻ വരുന്നുണ്ട്, വന്നിട്ട് നിങ്ങളോട് അഭിപ്രായം ചോദിക്കാം. നമ്മൾ ചെരുപ്പ് അഴിച്ചിട്ട് കേറാട്ടോ അതിലോട്ട്. മുളയിൽ സെറ്റപ്പ് ആക്കിയതാണ്. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ചങ്ങാടത്തിൻ്റെ നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടോ? ചെരുപ്പ് ഊരി വെക്കുക, ചങ്ങാടത്തിൻ്റെ ചങ്ങാടം അകത്ത് കൂട്ടം കൂടി നിൽക്കരുത്, ചങ്ങാടത്തെ പിടിച്ചു കുലിക്കരുത്, സാവധാനം ചങ്ങാടത്തിൽ കയറുക, ചങ്ങാടത്തിൽ കുപ്പരുത്. പിന്നെ ഇൻസ്റ്റ ഐഡി ഉണ്ട്. ചങ്ങാടം ഇവിടെ സംഭാവന പെട്ടിയുണ്ടല്ലോ. നമ്മ കയ്യിൽ കിട്ടുന്ന പൈസയില്ലേ ലാസ്റ്റ് എല്ലാം എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതാണ് നമുക്ക് പ്ലാന്. കാസർഗോഡ് ടൗണിന്റെ പാവപ്പെട്ടവർക്കാണ് കൊടുക്കുന്നത്. സംഭവമാണ് അങ്ങ് ചെയ്തത്. ഇവിടെ നാച്ചുറൽ ലവേഴ്സ്, ഇതിന്റെ പേരാണിത് ലവേഴ്സ് അല്ലേ? ചെറിയ സെറ്റപ്പ് ആക്കി ഫ്ലവേഴ്സ് ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഇതെങ്ങനെ ഇവിടെ നിട്ടി? ഇത് നമ്മുടെ വീട്ടിൽ പണ്ട് അവിടെ പണ്ട് ഉപയോഗിച്ചിരുന്നു. അതവിടെ വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിന് മുകളിൽ. പിന്നെ നമ്മൾ ഇതിനെല്ലാം ക്ലീൻ ആക്കിട്ട് എടുത്തു. നല്ല അടിപൊളി സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മള് ഹൗസ് ബോട്ട് ഒക്കെ കണ്ടത് നമ്മള് ഇവിടെ ആലപ്പുഴ പിന്നെ നീലച്ചെറു കോട്ടപ്പുറത്തൊക്കെ ഹൗസ് ബോട്ട് ഒക്കെ കണ്ട് കാണും. പക്ഷെ ഇത് ഇങ്ങനത്തെ ഒരു ചെക്കന്മാര് അതും ചെറിയ പയ്യന്മാരിപ്പോ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനത്തെ ഒരു ഇന്നേവരെ ഇങ്ങനത്തെ ഒന്നും ഉണ്ടാക്കിയെന്ന് കണ്ടിട്ടാ. പിന്നെ കുറെ ആള് പറഞ്ഞു ഇങ്ങനത്തെ ഇത് നമുക്ക് കണ്ടിട്ടാ ഇത് ആദ്യമായിട്ടോ തോന്നുന്നു പറഞ്ഞു കുറെ ആള്. അപ്പൊ ഇത് തുഴയുന്നത് രണ്ടു ഭാഗത്തായിട്ടല്ലേ? രണ്ടു ഭാഗത്തായിട്ട്. ഇത് എത്ര ആൾക്കാരൊക്കെ ഇതില് ഉൾക്കൊള്ളാൻ പറ്റും? ഇതില് കുട്ടികൾ ഒരു 10 കുട്ടികളെല്ലാം പോകാം, വലിയ വലിയ 5 ആളുകളായിട്ട് പോകാം. അപ്പൊ നമ്മളിതാ ഇതിന്റെ ചങ്ങാടത്തിന്റെ അകത്തോട്ട് കയറുന്നുണ്ട്. ഈ ഇത് നല്ല സെറ്റപ്പ് ആക്കിയിട്ട് മേൽക്കൂരയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്തിലേത് മേൽക്കൂര? നമ്മ ഓലം ഓട്ടിട്ട് വെച്ചിട്ട് അരിമീത്തോട് മൂളി പുല്ല് വെച്ചിട്ട് സെറ്റാക്കിന്. പിന്നെ നമ്മൾ എല്ലാരും പറയുന്നത് നിങ്ങൾ യൂട്യൂബ് നോക്കിട്ട് ചെയ്തതാണെന്ന്. അല്ല, നമ്മൾക്ക് തോന്നുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. ഒരു വീഡിയോ നമ്മൾ നോക്കിയില്ല, നിങ്ങളൊരു ഐഡിയ വെച്ചിട്ടാണ് ചെയ്തത്. എന്തായാലും പയ്യന്മാരുടെ ഈ ഇതൊരു സംഭവം അല്ലേ, ഈ ക്രിയേറ്റിവിറ്റി എന്തായാലും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്.
ഇവര് സംഭാവന പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവര് പറയുന്നത് സംഭാവന പെട്ടിയിൽ കിട്ടുന്ന പൈസ പാവപ്പെട്ടവർക്ക് ഇവര് കൊടുക്കുന്നാണ് പറയുന്നത്. അപ്പോ നല്ലൊരു കാര്യമാണ്, എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാട്ടോ. നമ്മള് ഇവിടുന്ന് ഇപ്പോ ഇതാ ഈ കടവെന്ന് ചങ്ങാടം വെച്ച സ്ഥലത്ത് നിന്ന് കുറച്ച് മുമ്പിലോട്ട് പോവാണ്. ഇപ്പോ തുഴഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ ആദർശകളെ. ആദർശ് കിച്ചു കിച്ചു തുഴയുകയാണ്. കിച്ചു ഉണ്ട്, കിത്തു ഉണ്ട്, കൂടെ അഭിലാഷും ഉണ്ട്. അപ്പൊ നമ്മളെ മജീദ് ഉണ്ട്, എന്റെ കൂട്ടുകാരനാണ് മജീദ്. ഇത് ചെറിയൊരു ജനാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതില്. ഇതൊക്കെ ഇവിടുന്ന് കിട്ടിയതാ കൃഷ്ണദാസേട്ടൻ അല്ലേ? അപ്പൊ ഇതിന്റെ പിന്നില് കുറെ പേര് സഹായിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ നിങ്ങള് നമ്മള് താഴ്ന്ന് പോകാതിരിക്കാൻ വേണ്ടി എന്താ സെറ്റപ്പ് ചെയ്തത്? ഇതിന്റെ അടിയിലല്ലേ ചെറിയൊരു കുപ്പിലെ ചാക്കിലിട്ട് വെച്ച്, പിന്നെ മറ്റേ ഇത് ചൂര് പോലത്തെ രാജോട്ട് നമുക്ക് മറ്റേ 20 ലിറ്ററിന്റെ ബോട്ടിൽ തന്നു. അത് നമ്മ അടിയിൽ വെച്ച്, പിന്നെ ഇത് ഇതിന്റെ ഇത് നെറ്റ് പോലത്തെ നമുക്ക് മധു തന്നു. പോയി മുളയൊക്കെ സെറ്റ് ആക്കി വെച്ചു. ബാക്ക് ഭാഗത്ത് കമ്പി കെട്ടി, മുമ്പ് ഭാഗത്ത് നെറ്റ് ബോൾട്ട്. നെറ്റ് ബോൾട്ട് കെട്ടി അല്ലേ. ഓരോരോ മോളല്ലേ അവിടെ വെട്ടി നമ്മൾ നെറ്റ് ബോൾട്ട് എടുത്ത് ട്രില്ലി മിഷേൽ ഓൾസ് എടുത്തിനാണ് നെറ്റ് ബോൾട്ട് നമ്മൾ സെറ്റ് ആക്കി വെച്ചത്. എന്തായാലും നല്ലൊരു പരിപാടിയാണ്, നല്ലൊരു സംഭവമാണ് കേട്ടോ. നമുക്കിതിൽ ഇരിക്കാനൊക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവര് മുളയിലും. മജീദ് ഇരിക്കാല്ലേ, കുറച്ച് ഇതിൽ കേറുന്നെങ്കിൽ പേടി ഒന്നും വേണ്ട, സുരക്ഷിതോടെ നമുക്ക് ഇതിൽ പോവാം. ഇതില്ല ഇതെപ്പോ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങള്? ജനുവരി മാസം അല്ലേ. അപ്പോ നമ്മള് ഇന്ന് ഇന്നലെ ഒരു ന്യൂസ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിതാ ജനല് തുറന്നുള്ള ഒരു വ്യൂ കാണിക്കാൻ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അല്ല. ഷീറ്റ് വെച്ച പാട് നമുക്ക് അതിന്റെ ഇത് പോകും, ഇത് പോകും അല്ലേ. അപ്പോ ചെലപ്പോ മഴ വന്നാലുണ്ട്, മഴ വന്നാല് താർപ്പായി വെച്ച് ഇത് ചെയ്യാല്ലേ. ഇതില് ലൈഫ് ജാക്കറ്റ് വേണ്ടതുണ്ട്. ഇപ്പൊ ഇവര് പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ജസ്റ്റ് ഓട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ചെറിയ കുട്ടികളൊന്നും ആരും കയറ്റിട്ട് പോകുന്നില്ല, നീന്താറിയുന്ന പോയി മാത്രം ഇതിൽ കേറുന്നത്. അതുകൊണ്ട് നമ്മ ഇതില് ലൈഫ് ജാക്കറ്റ് ഒന്നും ഇതാക്കിയിട്ടില്ല. ഇപ്പോ ലൈഫ് ജാക്കറ്റ് ഇപ്പോ ഇവര് വാങ്ങിക്കുന്നുണ്ട്. അപ്പോ ആരെങ്കിലും ഇവർക്ക് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്താ പറഞ്ഞാല് കുട്ടികളുടെ ഒരു സംരംഭമാണ്, കുട്ടികളുടെ ഒരു ക്രിയേറ്റിവിറ്റി ആണ്. അത് നമ്മൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ നമ്മള് നാച്ചുറൽ രീതിയിലാണല്ലേ ചെയ്തിട്ടുണ്ട്. നമ്മള് ബോട്ടിൽ പോ, നമ്മള് തോണിയിലൊക്കെ തുഴയുന്നില്ല, അതേ സെയിം രീതിയിലാണ് ഈ പയ്യന്മാരിപ്പോ തുഴഞ്ഞുകൊണ്ട് പോകുന്നത്. നമ്മളിതാ ഈ പ്രകൃതി ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കിച്ചു അല്ല കിത്തു കിത്തു തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ചാനൽ ഉണ്ട് ഗൈസ്, വില്ലേജ് ടീൻ സ്റ്റോറീസ്. അതിലാണ് നമ്മുടെ ചങ്ങാടത്തിന്റെ നിർമ്മാണ വീഡിയോ എല്ലാം അതിലിട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ആ ചാനൽ കയറി സപ്പോർട്ട് ആക്കുക. സീറ്റ് കാണുമ്പോ നല്ല കംഫർട്ട് ആണ് നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നത്. നമ്മളിപ്പോ ഇങ്ങനെ മധുവാനി പുഴയിലൂടെ മുമ്പോട്ട് പോയിക്കൊണ്ട് നമ്മൾ അച്ഛന് ഒരുപാട് ആൾക്കാരുടെ സഹായമൊക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്, പ്രോത്സാഹനം ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മള് ഒരുപാട് ഹൗസ് ബോട്ട് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇത്ര ചെറിയ ചെക്കന്മാര് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ നീന്താ അറിയത്ത അങ്ങനെ ചെറിയ കുട്ടികളൊന്നും അങ്ങനെ കേറ്റുന്നില്ല. പിന്നെ ശ്രദ്ധിക്കും. പിന്നെ വലിയ വലിയ ഇപ്പൊ വലിയ ആഴവും ഇല്ല പുഴയിലല്ലേ. എന്തായാലും ഈ പയ്യന്മാരുടെ ഒരു സ്വപ്നമാണ് കേട്ടാ. നിങ്ങളെ ആഗ്രഹം എന്താണ് മക്കളെ പഠിച്ചിട്ട്? എനിക്ക് വലുതാൻ പോയില്ലേ. ഒന്ന് മെയിൻ ആഗ്രഹം ഒക്കെ ഇന്ത്യൻ ആർമിയിൽ ചേരണം. ആർമിയിൽ നല്ലൊരു കാര്യമാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം. രാജ്യത്തിന് വേണ്ടി ഞാൻ മരിക്കുന്ന ആടി മുമ്പ് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്യാൻ ഞാൻ വെച്ചുവിടും. എനിക്ക് ആർമിയിലാണ് ചേരാൻ ആഗ്രഹം. അപ്പൊ ഏതെങ്കിലും കാര്യത്തിൽ ആർമി കിട്ടിയില്ലെങ്കിൽ ഞാൻ എഞ്ചിനീയർ, ഇങ്ങനത്തെ ഹൗസ് ബോട്ട് വർക്ക്, അങ്ങനത്തെ എന്തെങ്കിലും ബോട്ട് പരമായ ജോബ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ആഗ്രഹം എന്താ? ഒരു കെഎസ്ആർടിസിയിൽ എന്തായാലും നല്ലതാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം ചെയ്യുന്ന പറഞ്ഞാല് അതിനാട്ടിയും വലിയൊരു കാര്യമില്ല. അപ്പൊ നമ്മളെല്ലാവരും ഈ പയ്യന്മാർക്ക് സപ്പോർട്ട് കൊടുക്കണം കേട്ടോ. എന്ത് പറഞ്ഞാല് ഈ പഠിക്കുന്ന പ്രായത്തിനും ഇവര് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ട് ഒളിക്കണം നമുക്ക് അല്ലേ. എന്ത് പറഞ്ഞാല് ഈ കൊച്ചു പ്രായത്തിലുണ്ട് നമ്മളൊക്കെ, ഇവര് പ്ലസ് വണ്ണൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇവരെ നല്ലൊരു ഐഡിയാസ് ആയിട്ട് ഇവര് കൊണ്ടുവന്നതാണ്. അപ്പോ നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഭാവിയിൽ നല്ലൊരു നിലയിൽ ഇവരൊക്കെ എത്തിക്കാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ തിരിഞ്ഞോണ്ടല്ലേ, റിട്ടേൺ പോവാണല്ലേ. ഒരു കിലോമീറ്റർ വരെ ഉണ്ട്, ഒരു കിലോമീറ്റർ അങ്ങോട്ട് വെള്ളം ഉണ്ട്, പോയിട്ട് വരാം.
അപ്പൊ വീട്ടിന്നല്ല ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ. വീട്ടിൽ നിന്ന് ആദ്യം ഇങ്ങനെ ചങ്ങല ഉണ്ടാക്കുമ്പോ ഇവരെന്താക്കുന്ന ഇവർക്ക് വേറെന്ത് പണിയില്ലേ അങ്ങനെ പറഞ്ഞോണ്ടേ. ലാസ്റ്റ് പണിന്റെ ഒരു സ്റ്റെപ്പ് ആകുമ്പോല്ലേ വീട്ടുകാർക്ക് തന്നെ ഭയങ്കരത്തിൽ അതിശയായിട്ടുണ്ട്. സപ്പോർട്ടായി ലാസ്റ്റ് എല്ലാരും വന്നിട്ട് കേറുന്നുണ്ട്. ഇപ്പൊ ആദ്യം നമ്മള് ചങ്ങല ഉണ്ടാക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നു ഇവരെന്ത് ഇങ്ങനെ ആക്കുന്നു. അപ്പൊ എല്ലാ സപ്പോർട്ട് ഉണ്ട് ഗൈസ്. ഇപ്പൊ ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടല്ലേ. നമ്മുടെ ജില്ലയുടെ ടൂറിസം വകുപ്പിന് നല്ലൊരു മുതൽക്കൂട്ടാവുന്ന ഒരു സംഭവമാണ് ഇങ്ങനെ ഇങ്ങനെ തുഴഞ്ഞിട്ട് എത്തണം കേട്ടാ. എന്തായാലും നല്ലൊരു കഷ്ടപ്പാടുണ്ട് നമുക്ക് ആദ്യമായിട്ട് തുഴയുന്നതാണ് കേട്ടാ. മോട്ടർ ഉണ്ടെങ്കിൽ നല്ല സ്പീഡിൽ ഓട്ടി അതായോണ്ടല്ലേ. ഇവര് നല്ല സമ്മതിക്കണം കേട്ടാ. എന്തായാലും ചെക്കന്മാര് പൊളിയാണ്, പൊളി നമ്മളെ കാസർഗോട്ടെ മുത്തുകളാണ്. നമ്മളിങ്ങനെ ചങ്ങാടം തുഴഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളെ കിച്ചു ഇതാ കിച്ചു അടിപൊളിയല്ലേ, അടിപൊളി കലക്കി കലക്കിയല്ലേ. അടിപൊളിയാ, സൂപ്പർ അല്ലേ. ഇപ്പൊ ചങ്ങാടത്തിൽ കയറാൻ വന്നതാണ്. നമ്മളിപ്പോ തുഴഞ്ഞിട്ട് ഇങ്ങോട്ട് പോയി തിരിച്ചു വരും. ദിവസം ആൾക്കാർ വരും ചങ്ങാടത്തിൽ കയറാന്. കൊണ്ടുവരുന്നു പബ്ലിക് വരാണ്ട്. പബ്ലിക് അപ്പൊ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് നമ്മ പോന്നത് ചങ്ങാടത്തില്. പിന്നെ നമ്മ ഇതിന്റെ രണ്ട് ഭാഗത്ത് ചുമരല്ലേ വെക്കമ്പില്ലേ, ഇത് ഈ ചുമര് ഓയിൽ ചുമര് പറഞ്ഞെങ്കിൽ നമുക്ക് ഒരാക്കെങ്കിൽ അനക്കായില്ല, അത്ര കനത്തിന്റെ ചുമരാണ് അത്. പിന്നെ വെച്ചപാട് നമ്മ കുറച്ച് താങ്ങുന്നുണ്ടായിന്. പിന്നെ അടിക്ക് കാനല വെച്ചിട്ട് കുറച്ച് സെറ്റാക്കിയല്ലേ വെച്ച്. ഇപ്പൊ നമുക്ക് നല്ല സുഖത്തോടെ പോകാനല്ലേ. നമ്മളെ ചങ്ങാടുക കരയിലോട്ട് അടുത്തേട്ടാ. യാത്ര എങ്ങനെയുണ്ടോ ചെയ്ത? നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ. നമ്മളെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് ഇനിയൊരു തവണ വരണം. നമ്മളെ അടുത്ത് തന്നെയാണ് കേട്ടോ. എന്തായാലും വരൂ, ചെക്കന്മാർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിതാ യാത്രയൊക്കെ ഒരു ഏകദേശം ഒരു 1 കിലോമീറ്റർ പോയിട്ടുണ്ടാവും. 1 കിലോമീറ്റർ തുഴഞ്ഞിട്ട് നമ്മളിതാ തിരിച്ചു വന്നിരിക്കുകയാണ്. എന്റെ പേര് രോഹിത്, ഞാൻ ഇവരെ ഏട്ടനാണ്. ഏട്ടനല്ലേ, നല്ലൊരു കാര്യമാണ് ഇവര് നട്ട് ചെയ്തത്. ആനിയന്മാരെ എങ്ങനെ നല്ല നല്ലൊരു ഇതാണ്. എല്ലാ എനിക്കും എല്ലാവർക്കും എന്റെ വീട്ടുകാർക്കും എല്ലാ നാട്ടുകാർക്കും ഒരു മെയിൻ ആയിട്ടാണ് തോന്നുന്നത്. വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സംഭവം പറയുമ്പോഴേക്ക് എങ്ങനെ നിങ്ങളെ കാഴ്ചപ്പാട്? നല്ലവരായിരുന്നു. പക്ഷെ എന്ന് പറഞ്ഞാല് വീട്ടിലൊരു സാധനം ബാക്കി വെച്ചിട്ടാ. ടൂൾസ് ആവട്ടെ എന്താവട്ടെ, ഞാൻ അത്യാവശ്യം വണ്ടിയിലെ ഇങ്ങനെ നല്ല പണിയെടുക്കുന്ന ആളാണ്. ഞാൻ എപ്പോഴും സ്ക്രൂ ഡ്രൈവർ പോകുമ്പോഴത്തേക്ക് സ്ക്രൂ ഡ്രൈവർ ആണല്ലോ, അങ്ങനത്തെ കാടാടൊക്കെ ഉണ്ടാവും. തിരിച്ചു കൊണ്ടത് വെക്കലുണ്ട്. പക്ഷെ എനിക്ക് സമയമില്ല, ഞാൻ രാവിലെ പോകുന്നു രാത്രി വരുന്നുണ്ട്. എനിക്ക് കണ്ടിട്ട പിന്നെ എല്ലാം ഫിനിഷ് ആയ ശേഷമാണ് ഞാൻ ഇതിനെ പോയിട്ട് കണ്ടത്. കണ്ടതല്ലേ, നല്ലൊരു കാര്യം തന്നെയാണ്. എന്റെ നല്ല ഇപ്പൊ സന്തോഷമായില്ലേ. എല്ലാവരും വീടില്ല, എല്ലാവരും വന്നിട്ട് നോക്കി. ഇനിയിപ്പോ നെക്സ്റ്റ് അടുത്ത വർഷം ഇതിനേക്കാളും കുറച്ചും കൂടി അപ്ഗ്രേഡ് ആയിട്ട് വരും. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോ വാഴ കൊണ്ടെല്ലാം ആക്കിയാണ്. അപ്പൊ അത് വലിയൊരു ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഇപ്രാവശ്യം ഇവര് മുളകൊണ്ട് ഒരു ഐഡിയ വന്നത്. അതൊരു അപ്ഗ്രേഡ് അല്ല. ഇനിയിപ്പോ നെക്സ്റ്റ് ആ ഒരു അപ്ഡേഷൻ ആയിട്ട് ഇനിയും കുറച്ചും കൂടി ഒരു ഇത് വലുതായി കാര്യങ്ങളാണ് ഇത്. അതെ, നല്ലൊരു ജില്ലക്ക് തന്നെ നാട്ടിന് തന്നെ നല്ലൊരു മുതൽക്കൂട്ടാണ് ഈ കുട്ടികളൊക്കെ. എന്ത് പറയും നിങ്ങള്? ഇവര് ചെറുപ്പത്തിൽ മുമ്പ് പറഞ്ഞാല് വാഴത്തടയുണ്ടാന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായി. അതില് ഇങ്ങോട്ടെല്ലാം വരുന്നുണ്ട്. പിന്നെ അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം മുളയിലന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും പോയി. വെള്ളം കൂടുതൽ വന്നിട്ടാകുമ്പോൾ അത് ഒഴിച്ചു പോയതാണ്. അത് കെട്ടി വെച്ചിട്ടുണ്ടായി. ഇപ്രാവശ്യം അവർ നല്ല ഇത് ഇങ്ങനെ ചെയ്യുന്നുണ്ട് പറഞ്ഞു എന്നാണ് കണ്ടത്. എന്തായാലും നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ ഇവർക്കല്ലേ. ഓക്കെ, അടുത്ത പ്രാവശ്യം ഇതിനെ കടന്നതായി ചെയ്യട്ടെ. ഇവര് ചെയ്യട്ടെ എന്ന് നമുക്ക് ആശംസിക്കാല്ലേ. നമ്മൾ അടിപൊളി ഒരു യാത്ര എക്സ്പീരിയൻസ് ആണ്. എന്തായാലും ചെക്കന്മാരെല്ലാരും പൊളിച്ചേട്ടാ, നല്ലൊരു ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ ചാനലുണ്ട്, ചാനൽ സപ്പോർട്ട് ചെയ്യണം. ചാനലിന്റെ ഐഡി ഞാൻ ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. രാത്രിയായി ഇപ്പോൾ, ഏകദേശം ഒരു 6:30 തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.